ഹായ് ഫ്രണ്ട്സ്, വട്ടിൽ മുളകിട്ട നെല്ലിക്ക അച്ചാർ. അതിന് വേണ്ടി കുറച്ച് നെല്ലിക്ക എടുക്കണം. എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത നെല്ലിക്ക ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കായൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ഉപ്പും പുളിയൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അങ്ങനെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ട് കൂടുതലെടുക്കാം. പച്ചമുളക് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കറിവേപ്പില വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം. ഇനി വേണ്ടത് അച്ചാർ പൊടി 1 ടീസ്പൂൺ, പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കായം പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പച്ചമുളക് എല്ലാം 2 ആയി പിളർന്നിട്ടേക്കുന്നതാണ്. ഇനി വേണ്ടത് ഇതുപോലത്തെ വറ്റൽ മുളക് 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടി, അതെല്ലാം വറുത്ത് പൊടിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് വിനാഗിരി. അപ്പോൾ നെല്ലിക്ക അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ വറ്റൽ മുളകെല്ലാം ഇട്ട് ഒന്ന് കരിയാതെ വറുത്ത് കോരിയെടുക്കണം. കരിഞ്ഞു പോകാതെ വൃത്തിയായി ശ്രദ്ധിക്കണേ. അതിനുശേഷം ഉലുവയും കടുകയും കൂടി അതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ, ഓരോരുത്തരും ഇഷ്ടമാണ്. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ കൊടുക്കുക കേട്ടോ. ഇനി എടുത്തു വച്ചേക്കുന്ന മുളക് പൊടിയും അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പുഴുങ്ങി വെച്ചേക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പതുക്കെ. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് അരപ്പ് ഇത്തിരി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പ് അധികം കൂടിപ്പോകരുത് കേട്ടോ, ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുക്കണ്ടേ, ഈ ടൈമിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളകും കടുക് ഉലുവയും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. അധികം പൊടിയണ്ട. എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നെല്ലിക്കയിലേക്ക്. എന്നിട്ട് കായം പൊടിച്ചത് 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയുടെ അളവൊക്കെ അതൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കൂട്ടവും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. അധികം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വറ്റൽ മുളക് ഇട്ട നെല്ലിക്ക അച്ചാർ സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഗ്രേവിയൊക്കെ നോക്കി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, വെറൈറ്റിയൊക്കെ സംഭവം കിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ്. ഇപ്പം തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെല്ലിക്ക കുറച്ച് ദിവസം കൂടി ഇരുന്നാൽ നല്ല ടേസ്റ്റാവും.